ടാറ്റോ ആർട്ടിസ്റ്റ് പി എസ് സുജീഷിനെതിരെ ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തു കൊച്ചിയിൽ ടാറ്റോ ചെയ്യുന്നതിനിടെ യുവതികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് അയാൾ പരാതി നൽകിയത് ഇതുവരെ ആറു പേരാണ് ഇതുവരെ ആറു കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് നാലു കേസുകൾ പാലാരിവട്ടത്തും രണ്ടെണ്ണം ചേരാനല്ലൂർ സ്റ്റേഷനിലുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കലടക്കം അഞ്ചു വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് പരാതി ഉയർന്നതോടെ ഇയാൾ ഒളിവിൽ പോയി പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ ലൈംഗിക പീഡനം ഉണ്ടായെന്നാണ് യുവതികളുടെ മൊഴി കൂടുതൽ പേരെ സുജീഷ് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസിന് വ്യക്തത ലഭിച്ചിട്ടുണ്ട് അവസാനമായി ഇയാൾക്കെതിരെ പരാതി നൽകിയത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാള യുവതിയാണ് യുവതി പരാതി നൽകിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴിയാണ് ടാറ്റു ചെയ്യുന്നതിനിടെ സുജീഷ് തന്നോട് അപമര്യാദയായി പെരുമാറുകയും തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു യുവതി തുറന്നു പറഞ്ഞത് പിന്നാലെ തങ്ങൾക്കും സമാനമായ ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് വ്യക്തമാക്കി കൂടുതൽ യുവതികൾ രംഗത്തെത്തുകയായിരുന്നു കൊച്ചിയിൽ പ്രവർത്തിച്ചു വരുന്ന ടാറ്റു സ്റ്റുഡിയോയിലെ ടാറ്റു ആർട്ടിസ്റ്റ് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയുമായി യുവതി സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ടാറ്റു ചെയ്യുന്നതിനിടെ അപമര്യാദയായി പെരുമാറുകയും തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് യുവതിയുടെ ആരോപണം കൊച്ചിയിലെ ഇൻഫെക്റ്റഡ് എന്ന ടാറ്റു സ്റ്റുഡിയോയിലെ ആർട്ടിസ്റ്റ് സുജീഷിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്റെ പുരുഷ സുഹൃത്തിനൊപ്പമാണ് യുവതി ടാറ്റു ചെയ്യാനായി സ്റ്റുഡിയോയിൽ പോയത് പുറകിൽ താഴെയായാണ് ടാറ്റു ചെയ്യേണ്ടിയിരുന്നത് ഇത് വിശദമാക്കിയതോടെ സുജീഷ് തന്നെ ഒരു അടച്ചുറപ്പുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി തന്റെ ടാറ്റു വളരെ സമയമെടുത്ത് ചെയ്യേണ്ടതായിരുന്നു അതിനാൽ തന്നെ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതോടെ താൻ ഒരു ഇടവേള ആവശ്യപ്പെട്ടുവെന്നും യുവതി ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് നിരവധി പേരാണ് ലൈംഗികാതിക്രമം അതിക്രമം നടത്തിയെന്ന പരാതിയുമായി മുന്നോട്ട് വന്നത്